ഹലോ എല്ലാവർക്കും. അപ്പോൾ ട്രാവലിങ്ങിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ നാടോരമ്പത്തുള്ള ഒരു അതായത് ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സും കാക്ടസും ഒരുപാട് തന്നെ വെറൈറ്റി പ്ലാന്റ്സ് ഉള്ള ഒരു ഷോപ്പിലാണ് എത്തിയിരിക്കുന്നത്. ഈ ചാനലാണ് ഷോപ്പ്. ചാനലിൻ്റെ പേര് എൻ്റെ പേര് ആൽവിൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണ് ഷോപ്പ്. ഷോപ്പിൻ്റെ പേരെന്താ? ഷോപ്പിൻ്റെ പേര് ലീഫ് ഗാർഡൻ ആണ്. ലീഫ് ഇൻഡോർ ഗാർഡൻ ആണ് ഷോപ്പ് വരുന്നത്. ഷോപ്പ് ഇരിഞ്ഞാലക്കുടയാണ്, തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട നാടോരമ്പിലാണ് നമ്മുടെ ഷോപ്പ് കറന്റ് ലൊക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തരം പ്ലാന്റ്സ് ഉണ്ട്? നമ്മുടെ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലുള്ളത്. ഇൻഡോർ പ്ലാന്റ്സും പിന്നെ അതുപോലെ സെറാമിക് പോട്ട്സും ആണ് കൂടുതലുള്ളത്. പിന്നെ സക്യുലൻസ് ഉണ്ട് കുറച്ച്, പിന്നെ കാക്ടസും അതുപോലത്തെ കുറച്ച് കുറച്ച് വെറൈറ്റീസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെക്ക് തിരിയാണ് ചെയ്ത്, ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി മർച്ചൻ്റ് നേവി ഫീൽഡായിരുന്നു. ലോക്ക്ഡൗൺ കാരണം ഇങ്ങനെ പോവാതിരുന്നതാണ്. ഷിപ്പിനെ ജോലി ആയാലും അദ്ദേഹത്തിന് പ്ലാന്റ്സിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞു തരും. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ കുറിച്ച് പഠിച്ചിട്ടാണോ? പഠിച്ചിട്ട് കോഴ്സ് ഓൺലൈൻ കോഴ്സ് രണ്ടു മൂന്ന് കൂടിയിട്ടുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. ഓൺലൈൻ കോഴ്സുകൾ രണ്ടു മൂന്ന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇവിടെ തന്നെ കസ്റ്റമേഴ്സിന് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുത്തെ ഫുള്ള് പോട്ട്സുകളും സെറാമിക് പോട്ട്സും അതുപോലെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്, അദ്ദേഹം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പോട്സുകൾ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത് നമ്മുടെ ഇപ്പോൾ കുറച്ച് മുന്നേ അറൈവ് ആയതാണ് ഈ ബുദ്ധമ എന്നൊക്കെ പറയുന്ന പോട്സുകൾ. അതുപോലത്തെ ഒരു മോഡൽ ഹെഡിൽ ഇവിടെ പ്ലാന്റ് സക്യുലൻസോ കാക്ടസോ അല്ലാതെ എന്തെങ്കിലും ക്രീപ്പിംഗ് ആയിട്ട് കിടക്കുന്ന ഇതിന്റെ ഹെയർ പോലെ കിടക്കുന്ന പ്ലാന്റ്സൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത് സെറാമിക്കും പിന്നെ മെലാമിനും പ്ലാസ്റ്റിക് പോട്സും ആണ്. പ്ലാസ്റ്റിക് പോട്സും കൂടുതലും സെറാമിക് പോട്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വെറൈറ്റി ഒക്കെ അതുപോലെ സെറാമിക് ആണ്. ഇതൊക്കെ സെറാമിക് ആണ്, ഇതെല്ലാം സെറാമിക് ആണ്. ഇപ്പൊ ഏകദേശം 200 റേഞ്ച് ഒക്കെ വരുന്നതാണ് ഈ ഒരു പോട്ടൊക്കെ. അതായത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് മെയിൻ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടല്ലേ ഇങ്ങനത്തെ വെക്കുക? ആ ഇൻഡോറില് വെക്കുന്ന പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറാമിക്. ടേബിൾസിലൊക്കെ വെക്കാം, ടേബിൾ ടോപ്പ് ആയിട്ട് വെക്കുന്ന പോട്സ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഒരു എന്താ പറയാ, നമ്മുടെ ഈ സ്റ്റാൻഡുകളൊക്കെ വെക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിരിക്കും ഈ ഒരു പോട്സ് ഒക്കെ. ടേബിൾ ടോപ്പിനായാലും ടേബിൾ ടോപ്പിൽ വരുമ്പോൾ സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ ഉള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ വെങ്ങി യോജിക്കുന്നത്. ഇത് വരുന്നത് എങ്ങനത്തെയാണോ? ഇത് സെറാമിക് തന്നെയാണ്, നോർമൽ സെറാമിക്. ഇതില് നമുക്ക് ഒരുപാട് കാക്ടസും സക്യുലൻസ് ഒക്കെ അടുപ്പിച്ച് സെറ്റ് ചെയ്ത് ഒരു ടെററിയം പോലെയൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു ഗാർഡൻ പോട്ട്. ഇതിന്റെ ഒരു ചെറിയ സ്മോൾ പോട്ട് ഉണ്ട്, 400-450 ഒക്കെ റേഞ്ച് വരുന്ന. അപ്പോൾ സാധാരണക്കാർക്കായാലും ഇപ്പോൾ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പോട്ട്സുകളാണ്. അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പോൾ കൊറിയർ ആയിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്? ആ പ്ലാന്റ്സിന്റെ കൊറിയർ ഉണ്ട്, അതുപോലെ തന്നെ പോട്ട്സിന്റെയും സെറാമിക് പോട്ട്സും കൊറിയർ ഉണ്ട്. പിന്നെ ഹോൾസെയിൽ ഉണ്ട് നമുക്ക് ഇവിടെ. പിന്നെ ഇത് മെലാമിനാണ്. ഇത് ലൈക്ക് ഇത് ശരിക്കും ഇതുപോലെ ഇരിക്കും, സെറാമിക് പോലെ ഇരിക്കും ഫിനിഷിങ്, പക്ഷെ ഒരു മാറ്റ് ഫിനിഷാണ്. താഴ്ത്ത് വീണ പൊട്ടും, പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മുടെ സെറാമിക്കിനെ അപേക്ഷിച്ചിട്ട് ചില്ല് പൊട്ടുന്ന പോലെ പെട്ടെന്ന് പൊട്ടില്ല, പൊട്ടില്ല, പൊട്ട് ബ്രേക്കബിൾ ആണ്. കാക്ടസ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അതിൽ ആ അതെ, ഇതിൻ്റെ ഒരു രണ്ട് മോഡലായിട്ട് വരുന്നത്, ഇതിൻ്റെ കോംബോ ആയിട്ട് ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ വലുത് ചെറുത് ഇവരെ കമ്പൈൻ ആയിട്ട് വരാം. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ചെറിയ കാക്ടസ് ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പ്ലാന്റ് ഒക്കെ ഇതിൽ വെക്കാം. വെക്കാൻ പറ്റുന്നു. ഇത് ബണ്ണിയർ കാക്ടസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഈ മെറ്റീരിയൽ എന്താ, പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ സെറാമിക് ആണോ? ഇതെല്ലാം സെറാമിക് ആണ്. സെറാമിക് ആണ്, സെറാമിക് ആണ്. ഇത് സിങ്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ മിനിയേച്ചർ ആണ്. വാട്ടറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സോയിൽ വേണ്ട ചെയ്തിരിക്കുന്നത്. അതിൽ ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലേ ബോളിൽ യൂസ് ചെയ്തിട്ട് ക്ലേ ബോളിലാണ് പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലേ ബോൾ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം ആണ്. കരിമീനെ ഹീറ്റ് ചെയ്തെടുക്കുന്നതാണ് മെറ്റീരിയൽ. അതായത് കരിമീനെ ഒരു ക്ലയന്റ് ഒരു 2800 സ്ക്വയർ ഫീറ്റ് ഫാരൻ ഹീറ്റിൽ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്ന, നമ്മുടെ ഈ പർപ്പസിന് വേണ്ടി എടുക്കുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? വെള്ളം പിടിച്ചു നിൽക്കും, ഇതിനകത്ത് വെള്ളം കുറെ നേരം പിടിച്ചു നിൽക്കും. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൽ ഇത് പിന്നെ സോയിലും ഈ ഇടുന്ന പോട്ടി മിക്സ് ഒന്നും കാണാതിരിക്കാനും ഇത് ബെറ്റർ ചോയ്സ് ആണ്. ഈ വരുന്നത് ഇപ്പൊ നേരത്തെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു, ക്രിസ്മസിന്റെ അങ്ങനെ എന്തോ. ആ ഇത് ക്രിസ്മസിന്റെ ആ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്നൊരു പ്ലാന്റ് ആയിരുന്നു. മാൽപിജിയ എന്നാണ് പ്ലാന്റിന്റെ പേര്. ഇങ്ങനെ ട്രീ പോലെ അറേഞ്ച് ചെയ്യുന്നതാണ്. ഇത് പുറത്തൊക്കെ ആയിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇത് ശരിക്കും പടർന്നു പോണ അങ്ങനത്തെ ടൈപ്പാണ്, ഒരു ക്രീപ്പിംഗ് ടൈപ്പ് ആണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും അതൊന്നൊരു സോയിൽ മീഡിയം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രീപ്പിംഗ് ആയിട്ട് പോവില്ല, മരം പോലെ നിൽക്കും. ഇത്
ഇതുപോലെ എന്തെങ്കിലും ഇപ്പോൾ മെഷുമോ ഇങ്ങനെ കമ്പിയുമോ ഈ സാധനം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഇതുമോ ഇതിനെ ക്രീപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഏകദേശം ഒരു 2-3 വർഷം ആയിട്ടുണ്ട് ഈ പ്ലാന്റ് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ടൈം. അപ്പൊ ഇതിന്റെ ഒരു ലൈഫ് സ്പാൻ എന്താ വരും, എത്ര നാൾ നിൽക്കും ഈ പ്ലാന്റ്? ഇഷ്ടം നമുക്ക് നമ്മുടെ ലൈഫ് ടൈം നിൽക്കും, പ്ലാന്റ് കംപ്ലൈന്റ് ആയിക്കൊണ്ട് പോവില്ല. ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കാക്ടസിന്റെ പല വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്ത് കാക്ടസ് ഏതൊക്കെ തരാനുണ്ട്. ഇത് മൂൺ കാക്ടസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്, ഇത് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാന്റിനെ ഗ്രാഫ്റ്റ് ചെയ്യണതാണ്, അതായത് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സ്റ്റെമ്മാണിത്. അതുമ്പക്ക് ഈ ഒരു പ്ലാന്റിന്റെ ഈ ചെറിയ പ്ലാന്റിനെ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പ്ലാന്റിനെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ്. അത്യാവശ്യം കെയറിങ് വേണ്ട പ്ലാന്റ് ആണ്. നമ്മ എപ്പോഴാണ് ഡ്രാഗൺ ഫ്രൂട്ട് അതെ ഈ സ്റ്റെമ്മ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്, അത് ഗ്രാഫ്റ്റ് ചെയ്യണതാണ് അതിന്റെ മേലത്തെ ആ ഒരു ബോൾ പോലത്തെ ഒരു ഐറ്റം. ഇത് ഫ്ലവർ അല്ല, ഫ്ലവർ വേറെ വരും, ഒരു ചെറിയൊരു ഡോട്ട് പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു. എന്ത് റേഞ്ച് വരുന്നുണ്ട് ഇപ്പോ? ഇത് 200 ഒക്കെ റേഞ്ച് വരുന്ന കാക്ടസുകളാണ്. പിന്നെ ഇത് ബണ്ണിയർ കാക്ടസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. ബണ്ണിയർ കാക്ടസ് എന്ന് പറഞ്ഞ ബണ്ണിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂണിന്റെ ഒരു ഇതാണ് ബണ്ണിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പേരിലോ എന്നുള്ളതാണ്. ഇത് അതായത് ഇതിനു കൂടുതൽ വളരോ ഇത്? ആ ഇത് ഇപ്പോ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവരുന്ന ടൈമിൽ ഈ ഒരു ചെറുതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പോ പെട്ടെന്ന് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റാ. നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പ്ലാന്റ് ചെയ്താലും നമുക്ക് പ്ലാന്റ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാക്ടസ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ വെള്ളം നനയ്ക്കൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരിക്കും വീക്കിലി വൺസ് ആണ് കാക്ടസിന് നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതിപ്പോ ഓരോ പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണോ? സൈസ് അനുസരിച്ചല്ല, കാക്ടസുകൾക്ക് പൊതുവെ വെള്ളം ഒരുപാട് കുറച്ച് മതി. അതിലിപ്പോ ഇൻഡോർ ആണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഒരുപാട് സൂര്യപ്രകാശം വെളിച്ചൊന്നും അടിക്കാതെ കാരണം അതിൽ വീക്കിലി വൺസ് വാട്ടർ ചെയ്താൽ മതി. അത് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു 3-4 പ്രാവശ്യം ലീഫിൽ കൊള്ളാത്ത രീതിയിൽ ഡയറക്റ്റ് സോയിലേക്ക് ചെയ്യാം. പിന്നെ ഇത് അതിന്റെ ഒരു മിനിയേച്ചർ ആണ് ഇത് ശരിക്കും, അതായത് അധികം ഹൈറ്റിക്ക് പോവില്ല, ഡാർഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ്. മറ്റേ ലീഫ് ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് വരില്ല, ക്ലോസ് ആയിട്ട് വരും. അതിന്റെ സാധാരണ ടൈപ്പ് ഇവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചത് അതിൽ രണ്ട് തരം കളർ അങ്ങനെ വെറൈറ്റി ഉണ്ട്? വെറൈറ്റി ഉണ്ട്. ഇപ്പൊ അതിന്റെ ഒരു യെല്ലോ ഷെയ്ഡ് ആയിട്ട് ചിലത് വരുന്നുണ്ട്, ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് അല്ല, അത് ഡാർക്ക് ഗ്രീൻ കളർ ആണ്. ശരിക്കും അത് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ളത് സാധാ ഗ്രീൻ ആണ്. ഇത് നോർമൽ ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിനെ ഒരു ബോൺസായി പോലെ ആക്കി എടുത്തിരിക്കുന്ന ഒരു മോഡലാണ്. ഇത് ഡ്രസീനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്, ഇൻഡോർ പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഒരു പ്ലാന്റ്. അപ്പൊ ഇവിടെ കുറെ പ്ലാന്റ്സ് കാണുന്നുണ്ട്, ഇതൊക്കെ എന്ത് വെറൈറ്റികളാണ്? ഇതൊരു ഫിഡിൽ ലീഫ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്, പൈക്കുട്ടസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ. അത്യാവശ്യം ബിഗ് ട്രീ പോലെ വരുന്ന നല്ല ഹൈറ്റിക്ക് വരുന്ന ഒരു പ്ലാന്റ്. ഇൻഡോർ പ്ലാന്റ് ആണ്, ഇൻഡോർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ കൂടി നല്ല അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വേണം വെക്കണമെന്നുണ്ടെങ്കിൽ, എന്നാലാണ് പ്ലാന്റ്സിന് കൂടുതൽ റിസൾട്ട്. ഇപ്പൊ എന്ത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയാലും നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആക്കാം, പക്ഷെ അവിടെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരെ ഇൻഡോർ പ്ലാന്റ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആവുന്ന ഒരു പ്ലാന്റ് ആണ്, പെട്ടെന്ന് ഇങ്ങനെ തിക്കായിട്ട് ബുഷി ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ലീഫ് പോലെ വരുന്നതാണോ? അല്ല, അത് പീസ് ലില്ലി എന്ന് പറയുന്ന ഒരു വേറൊരു പ്ലാന്റ് ആണ്. ഇത് സാധാരണ ഫ്ലാറൊന്നും ഉണ്ടാവില്ല, അതിന്റെ ലീഫിനാണ് ഭംഗി വരാം. അത്യാവശ്യം വലിയ ലീഫ് ആവുമ്പോ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു രീതിയിൽ. ഇത് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ബാംബൂല ബാംബൂ എന്ന് പറയുന്നത്, അത് മെയിൻ ആയിട്ട് വെള്ളത്തിൽ തന്നെ വെക്കുന്നത്? ഇല്ല, സോയിൽ വേണ്ട, വെള്ളത്തിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അക്വപോണിക്സും പോലെ നമുക്ക് എന്തെങ്കിലും ക്ലേ ബോൾ ഇട്ടിട്ട് ആ രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ റൂട്ട് ഫുള്ള് ഫില്ലാവും. ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൂട്ട് അത്യാവശ്യം നല്ല ഫോം ആയിട്ട് നന്നായിട്ട് വരും. ഇത് എന്ത് തരം പ്ലാന്റ്? ഫിറ്റോണിയ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാ. ഇതിന്റെ ഒരു മിനിയേച്ചർ ആണിത്. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആവില്ലേ, ഈ ഒരു ചെറിയ ടൈപ്പിൽ തന്നെ ഇങ്ങനെ ഡാഫായിട്ട് നിൽക്കുള്ളൂ. അത്യാവശ്യം വലിയ പൊട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ സൈസിലേക്ക് എത്തും. നമുക്കിപ്പോ ചെറുതിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈസിൽ തന്നെ വളരും. അല്ല, ഇത് മിനിയേച്ചർ ആണ്, പക്ഷെ കുറച്ചുകൂടി തിക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പൊട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ട് കുറച്ച് വലിയ വലുപ്പത്തിൽ കിട്ടും പ്ലാന്റിന്. പ്ലാന്റിന് ലീഫൊന്നും വലുതാവില്ല, ലീഫൊക്കെ ചെറുത് തന്നെയായിരിക്കും. ഇത് കലാത്തിയ എന്ന് പറയുന്ന പ്ലാന്റ് മിനിയേച്ചർ അല്ല, നോർമൽ പ്ലാന്റ് തന്നെ കലാത്തിയിൽ വരുന്നത്. ഇത് പീസ് ലില്ലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് നമ്മൾ കാണുന്നത് ഫുള്ളും ഇൻഡോർ പ്ലാന്റ് ആണോ? ഇൻഡോർ പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ പേര് ഡിസ്റ്റീരിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്, ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ അവിടെ പറഞ്ഞില്ലേ ക്രീപ്പറായിട്ട് നമുക്ക് ഒരു മനുഷ്യന്റെ തലയിലെ മേലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മോഡല്, ആ മോഡലിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിരിക്കും, നല്ല ഹെയർ പോലൊക്കെ എടുക്കും അത് ഇങ്ങനെ ക്രീപ്പായിട്ട്. ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. ഇതിന്റെ പേര് ഫിലോഡ് വേണ്ട ഓക്സിഗോഡിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഓക്സിഗോഡിയ ഇതിൽ ഓരോ കുറെ വെറൈറ്റി ഉണ്ട്. ഓക്സിഗോഡിയ ഇതിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇതിപ്പോ ഏതാ നമ്മളെ ഹാങ്ങിങ് പ്ലാന്റിൽ തന്നെ വരുന്ന വെറൈറ്റി? ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് വരുന്നത് ഹെലീസിയ അറപ്പൻസ് ആണ്.
കെലീസിയ റെപ്പൻസ് അല്ലെങ്കിൽ പിങ്ക് ഇട്ടിട്ട് സയന്റിഫിക് നെയിം ആണോ ഇതിന്റെ? കെലീസിയ റെപ്പൻസ് സയന്റിഫിക് നെയിം ആണ്. ഒരുപാട് തരം വെറൈറ്റികൾ ഉണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ 100 പ്ലാന്റുകളുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. ഇതിങ്ങനെ ശരിക്കും ബോള് പോലെ ഇങ്ങനെ അല്ലല്ല നമുക്ക് കട്ട് ഉണ്ട്. നമ്മ പ്ലാന്റ് നല്ല രീതിയിൽ പോട്ടില് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓട്ടോമാറ്റിക് പ്ലാന്റ് അങ്ങനെ തന്നെ വരും. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് പർപ്പിൾ പോപ്പിളാണ് പ്ലാന്റിന്റെ പേര്. ശരിക്കും നമുക്ക് ഈ കട കാണുമ്പോ തന്നെ നല്ല, അതായത് ഒരു ഫുള്ള് പച്ചപ്പായിട്ട് ഇപ്പൊ ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ നമുക്ക് ശരിക്കും അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. നമ്മുടെ ഷോപ്പ് വരുന്ന നടവരമ്പില്, അതായത് ഇരിഞ്ഞാലക്കുടി നിന്ന് ഒരു 3 കിലോമീറ്റർ വരുമ്പോൾ നടരുമ്പ്, അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഷോപ്പ് ഡീപ് ഇൻഡോർ ഗാർഡൻ ആണ് ഷോപ്പിന്റെ പേര്. ഇതിപ്പോ ചേട്ടൻ സെറ്റ് ചെയ്തത് പ്ലാസ്റ്റിക് പോർട്സ് ഉണ്ട്, ഹാങ്ങിങ് പ്ലാസ്റ്റിക് പോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ റോപ്പുകളൊക്കെ ഉണ്ട്. ഹാങ്ങിങ് പോർട്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡന്റെ പോർട്ട് ഉണ്ട്. നോർമൽ എല്ലായിടത്തും കാണുന്ന പോർട്സുകളും ഉണ്ട്. എല്ലാ പോർട്സുകളും ഉണ്ട്. അത് ഇപ്പോ ഹാങ്ങിങ് പോർട്സ് ഒക്കെ ഒരു 15-20 രൂപയൊക്കെ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ചെറിയ പോർട്സ് ഒക്കെ. പിന്നെ അതിന് കൂടിയ പോർട്സ് ഒക്കെ ഹാങ്ങിങ്ങിൽ തന്നെ 300 റേഞ്ചിലൊക്കെ ഉള്ള ഹാങ്ങിങ് പോർട്സ് വരുന്നുണ്ട്. അത് സെറാമിക്കിൽ വരുന്നുണ്ട്. സെറാമിക്കിലാണ് ഇൻഡോർ ആയിട്ട് വെക്കുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ, വലുതായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് പോർട്സ് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു ഗ്ലോസി ഫിനിഷിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. അതായത് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. ഒരു കണ്ടംപററി സ്റ്റൈലുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടെറാക്കോട്ടയുടെ പോർട്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാല് സ്റ്റാർലൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഫൈക്കസിന്റെ തന്നെ പ്ലാന്റ് ആണ് ഇത്. ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ട്രീ പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെയും നമ്മുടെ ലീഫ് എന്ന് പറയുന്ന ഷോപ്പിലെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. നമ്മുടെ ആൽവിൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നുള്ളവർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിക്കുക, അല്ലെങ്കിൽ ആളായിട്ടുള്ള എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ഇവിടെ തീരാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകൾ എല്ലാം അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ.